നമസ്കാരം. നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ എത്തിയേക്കാവുന്ന ഒരു നേതാവാണെന്ന് പലരും വിശേഷിപ്പിക്കുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. ചെന്നിത്തല വെറുമൊരു നേതാവല്ല. 1986 30-ാമത്തെ വയസ്സിൽ കേരളത്തിൽ മന്ത്രിയായിരുന്നു. അതിനും ഏതാനും വർഷം മുൻപാണ് ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഇന്ദിരാമയുടെ അനുഗ്രഹാശസ്സുകളോടെ ചെന്നിത്തലയെ രാജീവ് ഗാന്ധി NSU പ്രസിഡന്റ് ആക്കിയത്. പലവട്ടം പാർലമെന്റിലേക്കും കേരള നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. KPCC പ്രസിഡന്റും കേരള സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി. ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് ചെന്നിത്തല. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിനോട് നിരന്തരം പൊരുതേണ്ട നേതാവ്. പറഞ്ഞു വന്നത് ചെന്നിത്തല നേതൃത്വ ഗുണങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പരാമർശം ഈ നേട്ടങ്ങൾക്ക് മീതെ വലിയൊരു കരിനിഴലാണ് തീർത്തിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താണെന്ന് കേൾക്കാം. തിരുവനന്തപുരത്ത് ഈ പീഡിപ്പിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ, ഈ NGO അസോസിയേഷനോട് അപ്ലൈ ചെയ്തിരിക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് അനുകൂല സംഘടനയുടെ അംഗമാണ്, സജീവ പ്രവർത്തകനാണ്. കോൺഗ്രസ്സുകാരെല്ലാം ഇങ്ങനെ പീഡിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാട്ടിൽ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ബലാത്സംഗം തമാശയല്ല. മനുഷ്യൻ മനുഷ്യരോട് ചെയ്യുന്ന ഏറ്റവും അധാർമികവും നിഷ്ഠൂരവുമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണത്. അമേരിക്കയിലൊക്കെ ചായ കുടിക്കുന്നത് പോലെയാണ് ബലാത്സംഗമെന്ന് മുൻ മുഖ്യമന്ത്രി EK നായനാർ പറഞ്ഞപ്പോൾ മലയാളികൾ ചിരിക്കാതിരുന്നത് സംഗതി തീർത്തും മനുഷ്യത്വ വിരുദ്ധമാണെന്ന് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. ശുദ്ധനാണ്, നിഷ്കളങ്കനാണ്, പറഞ്ഞു പോയതാണ് എന്നൊക്കെയുള്ള ഒരു ന്യായീകരണത്തിനും ഈ അഭിപ്രായ പ്രകടനം തീർത്ത വാരിക്കുഴിയിൽ നിന്ന് നയനാരെ രക്ഷപ്പെടുത്താനായില്ല. ശുദ്ധനാണ്, നിഷ്കളങ്കനാണ്, പറഞ്ഞു പോയതാണ് എന്നൊക്കെയുള്ള ഒരു ന്യായീകരണത്തിനും ഈ അഭിപ്രായ പ്രകടനം തീർത്ത വാരിക്കുഴിയിൽ നിന്ന് നയനാരെ രക്ഷപ്പെടുത്താനായില്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം കേരളീയ സമൂഹത്തിന് മൊത്തം അപമാനകരമായി എന്നതാണ് യാഥാർത്ഥ്യം. കോവിഡ് സാക്ഷ്യപത്രം വാങ്ങാൻ പോയ സ്ത്രീയെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ ബലാത്സംഗം ചെയ്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തിയ ഈ പ്രതികരണത്തെ ശുദ്ധ തെമ്മാടിത്തരമെന്ന് മാത്രമേ വിശേഷിപ്പിക്കാനാവുകയുള്ളൂ. DYFA-ക്കാർക്ക് മാത്രമേ പീഡിപ്പിക്കാനാവുകയുള്ളൂ എന്ന ചെന്നിത്തലയുടെ ചോദ്യം ഒരാൾക്കും ന്യായീകരിക്കാനാവുകയില്ല. ഉദ്ദേശിച്ചതല്ല വാക്കുകളിലൂടെ പുറത്തു വന്നതെന്ന ന്യായം ഒരുതരം ഞഞ്ഞാപിഞ്ഞ വർത്തമാനമാണ്. അബദ്ധം പറ്റിയാൽ വീണെടുത്ത് കിടന്നുരണ്ടിട്ട് യാതൊരു കാര്യവുമില്ല. ചെളി കൂടുതൽ ഭാഗത്തേക്ക് പടർത്താൻ മാത്രമേ അതുകൊണ്ടാവുകയുള്ളൂ. ബലാത്സംഗവുമായി ബന്ധപ്പെട്ടുയർത്തുന്ന ഓരോ നിസ്സാരവൽക്കരണവും മനുഷ്യരാശിയോടുള്ള കുറ്റമാണ്. അധികാരത്തിനെതിരെ സദാസമയം മുഖാമുഖം നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിൽ നിന്നാണ് ഈ സമീപനം ഉണ്ടാവുന്നതെന്ന് വരുമ്പോൾ കുറ്റത്തിന്റെ ഗൗരവമേറുന്നു. ചെന്നിത്തലയ്ക്ക് ഈ ചതുപ്പിൽ നിന്ന് കരകയറാൻ ഒരു വഴിയേ ഉള്ളൂ. പറ്റിപ്പോയ തെറ്റിന് താങ്കൾ മാപ്പ് പറയണം. ക്ഷമ ചോദിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യനും ചെറുതായിട്ടില്ല. കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധം ജനങ്ങൾ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ജനതയെയും സമൂഹത്തെയും നിരാശപ്പെടുത്തിയ നേതാവെന്ന് കാലവും ചരിത്രവും താങ്കളെ അടയാളപ്പെടുത്താതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. വെബ് ഡെസ്ക്, തത്വമയി.